ഹായ് എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കുമെല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇത് മറ്റൊന്നുമല്ല, ലാപ്ടോപ്പുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലാപ്ടോപ്പുകൾ ഈ സമയത്ത് വളരെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള വിഷയമായി മാറിയത്? നമുക്കറിയാം, കൊറോണ ആയതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളും പല ജോലികളുമെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. അത് നമ്മൾ ടെക്നോളജിയെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മൊബൈൽ ഫോണും ടാബുമൊക്കെ ഇതിനെ ഉപയോഗിച്ചുകൂടാം? കാരണം മൊബൈൽ ഫോണും ടാബുമല്ല, നമുക്ക് കുറച്ച് സമയം ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഓവർ ഹീറ്റാവും. മാത്രമല്ല, അതിന് ചെയ്യാവുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫിനെ ബാധിക്കും. പെട്ടെന്ന് തന്നെ ഈ മൊബൈൽ ഫോണും ടാബുമൊക്കെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലാപ്ടോപ്പ് ആകുമ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ്. ഇന്ന് പല ആളുകളും ലാപ്ടോപ്പുകളും മറ്റും വാങ്ങിച്ച് വഞ്ചിതരാകുന്നുണ്ട്. നമ്മൾ തന്നെ വാർത്തയിൽ ധാരാളം കേൾക്കാറുണ്ട്, മാതാപിതാക്കൾ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനായി വാങ്ങിയ ലാപ്ടോപ്പുകൾ ഉപയോഗശൂന്യമായി അവരത് തിരിച്ചു കൊടുക്കുന്നു, വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ വീണ്ടും അത് കേടാവുന്നു. ഇങ്ങനെ നമ്മൾ ധാരാളം വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അത് നോക്കിയും കണ്ടും വളരെ ശ്രദ്ധയോടുകൂടി വാങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അടുത്തൊരു 10-15 വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിലായിരിക്കണം നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കടക്കാമല്ലേ. വെൽക്കം ടു നെക്സ്റ്റ് വിഷൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് തന്നെയാണ്. നമ്മുടെ ബഡ്ജറ്റ് എത്ര രൂപ വരെ നമുക്കാവാം എന്നാദ്യം ചിന്തിക്കണം. ഏകദേശം 20,000 മുതൽ 2-2.5 ലക്ഷം രൂപ വരെയുള്ള ലാപ്ടോപ്പുകൾ ഇന്ന് മാർക്കറ്റിൽ ഈസിലി അവൈലബിളാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ലാപ്ടോപ്പ് വാങ്ങുവാനായിട്ട്. എന്തിനാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുന്നത്? നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ജോബ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ നടത്താനാണോ, അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ലാപ്ടോപ്പ് വാങ്ങാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് എനിക്കൊരു 30,000 രൂപ മാക്സിമം ചിലവാക്കി ഒരു ലാപ്ടോപ്പ് വാങ്ങാനാണ്. എനിക്ക് ഓൺലൈൻ ജോബ് ചെയ്യാം, എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വർക്കുകൾ ചെയ്യാം. ഇത്രയൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങളെന്ന് കരുതുക. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ലാപ്ടോപ്പുകളുടെ ഡ്യൂറബിലിറ്റി. അത് എനിക്ക് മാക്സിമം കാലം എനിക്ക് ഉപയോഗിക്കണം. ഇത്രയും റിക്വയർമെൻറ്റ്സുള്ള ഡ്യൂറബിളായിട്ടുള്ളൊരു ലാപ്ടോപ്പ് ലഭിക്കണമെങ്കിൽ മിനിമം എനിക്ക് 40,000 മുതൽ 60,000 രൂപ ചിലവഴിക്കേണ്ടി വരും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, 30,000 രൂപയ്ക്ക് ഉള്ളിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങുന്ന വളരെ ഡ്യൂറബിളായിട്ടുള്ള വേൾഡ് ക്ലാസ് ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകളെ പറ്റിയിട്ടാണ്. ഇതിൽ ഞാൻ പൊതുവായി 5 ലാപ്ടോപ്പുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാം അല്ലേ. 5-ാമത്തെ ലാപ്ടോപ്പായിട്ട് ഞാൻ പറയുന്നത് അസൂസ് സെലിറോൺ ഡ്യുവൽ കോറാണ്. നമുക്കറിയാം അസൂസ് തായ്വാൻ മെയ്ഡാണ്, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, വളരെ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് അസൂസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക് കാർഡുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക് കാർഡ് റാം സൈസ് 4GB ആണ്. സോ ഇത് ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് റണ്ണിങ് ചെയ്യിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിന് 1TB ഹാർഡ് ഡിസ്ക് സൈസാണ്, HDD ആണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ടൈപ്പ്. പിന്നീട് ഇതിൻ്റെ റാം സൈസ് ആസ് യൂഷ്വൽ 4GB ആണ്. DDR4 ആണ് മെമ്മറി ടെക്നോളജി. പിന്നെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ സെലിറോൺ ഡ്യുവൽ കോർ ആണ്. പ്രോസസ്സർ സ്പീഡ് 1.1 GHz ആണ്. സോ കമ്പാരിറ്റീവ്ലി താരതമ്യേന കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പാണ്. വിലയും റീസണബിളാണ്, 27,000 രൂപയേ ഉള്ളൂ. ഇനി എൻ്റെ 4th ഓപ്ഷനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ HP 245G7 കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പാണ്.
ഇതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സാധാരണ യൂസിനും, അതായത് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും എല്ലാം ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ലാപ്ടോപ്പായിരിക്കും. ഇതിന് വില ഏകദേശം 27,000 രൂപയാണ്. 27,046 എക്സാക്ട് പ്രൈസ് ആമസോണിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പ്രോസസ്സർ സ്പീഡാണ്. 2.5 GHz ആണ് ഇതിൻ്റെ പ്രോസസ്സർ സ്പീഡ്. അതുപോലെ തന്നെ ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് പറഞ്ഞതുപോലെ തന്നെ 1 TB HDD ടൈപ്പാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്. 4 GB റാം ഉണ്ട്. ഗ്രാഫിക്സ് ഇൻകോർപ്പറേറ്റഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു ലാപ്ടോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് HP 2450G7 കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പ്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ലിനോവയുടെ IdeaPad D330 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലിനോവോ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അത് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് കമ്പനി തന്നെയാണ് ലിനോവോ. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ് ലിനോവയുടെ. ഈ ലാപ്ടോപ്പിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. വളരെ കുറഞ്ഞ പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 22,000 ഓൺവേർഡ്സ് ഇത് അവൈലബിൾ ആണ്. പക്ഷേ 22,000 ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് കാരണം അതിൻ്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി തന്നെയാണ്. അത് 64 GB ഉള്ളൂ. സോ അതിന് പകരം 24,000 കുഴപ്പമില്ലാത്തതാണ്. അത് 128 GB ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് ഞാൻ EMMC ഹാർഡ് ഡ്രൈവാണ് ടൈപ്പാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ മൊബൈലിലും ടാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണത്. ഹാർഡ് ഡിസ്കിൽ HDD ടൈപ്പുണ്ട്, EMMC ടൈപ്പുണ്ട്, SSD ടൈപ്പുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് SSD. EMMC എന്ന് പറയുന്നത് HDDയേക്കാൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡും കൂടുതലായിരിക്കും. മാത്രമല്ല ഈ വേർഷനിൽ അവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ടച്ച് സ്ക്രീനാണ്, ഇതിൻ്റെ കൂടെ ഒരു ഡിജിറ്റൽ പെന്നും കൂടെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ലാപ്ടോപ്പ് അതല്ലെങ്കിൽ ടാബ് ഇത് രണ്ടുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് ഡിറ്റാച്ചബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ക്യാമറയുണ്ട്. അപ്പോൾ ഈ പ്രൈസിന് ഇല്ല, ഈ ലാപ്ടോപ്പ് വളരെ വെർത്ത് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്പർ 2 റാങ്കിങ്ങിലുള്ളത് HP 15 പെൻറ്റിയം ഗോൾഡ് 6405U എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. നമുക്കറിയാം HP വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. US ബേസ്ഡ് കമ്പനിയാണ്. ധാരാളം നാളുകളായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. നമ്മൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും 3.5 ആണ് ആവറേജ് റേറ്റിംഗ്സ്. ഇത് പർച്ചേസ് ചെയ്ത ആളുകൾ ആമസോണിൽ കൊടുത്തിരിക്കുന്നത് വളരെ നല്ല റേറ്റിംഗ് ആണ്. ഏകദേശം 500 മുകളിൽ ആളുകൾ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇത് പെൻറ്റിയം ഗോൾഡാണ് ഇതിൻ്റെ പ്രോസസ്സറ്. 2.4 GHz ആണ് ഇതിൻ്റെ പ്രോസസ്സർ സ്പീഡായിട്ട് കാണിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു സ്പീഡാണത്. നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയറൊക്കെ നമുക്ക് ലോഡ് ചെയ്യാനും അത് റണ്ണിങ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. മാത്രമല്ല ഇതിലെ ഗ്രാഫിക്സ് ഇൻകോർപ്പറേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഫുൾ HD സ്ക്രീനാണ്. ഹാർഡ് ഡിസ്ക് ടൈപ്പ് HDD ആണ്. പിന്നെ ഇതിന് ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് 1 TB ആണ്. സോ എന്തുകൊണ്ടും വളരെ നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ലാപ്ടോപ്പ്. അടുത്തതായി നമ്പർ 1 റാങ്കിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് ASUS VivoBook 15 ആണ്. ഇത് 2020 സീരീസ് ആണ്. വളരെ നല്ല ഒരു റിവ്യൂ ലഭിച്ചിട്ടുള്ള ലാപ്ടോപ്പാണ്. 4 points ആണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 794 പേര് ഇതിനെ റേറ്റ് ചെയ്തിട്ടുണ്ട്. വില വരുന്നത് 25,000 രൂപയോളമാണ്. 24,990 രൂപ. വളരെ റീസണബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ടൈപ്പാണ്. അത് SSD ടൈപ്പാണ്. വളരെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 256 GB ആണ് ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി. അപ്പോൾ SSD 256 GB 25,000 രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറയുന്നത്, നല്ലൊരു ബ്രാൻഡിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓഫറായിട്ട് വേണം കരുതുവാനായിട്ട്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15.6-inch ഡിസ്പ്ലേ ആണുള്ളത്. 4 ports ഉണ്ട്, USB പോർട്ടുകളുണ്ട്. പ്രോസസ്സർ സ്പീഡാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. 2.8 GHz വരെ ഇതിന് ബൂസ്റ്റപ്പ് സ്പീഡ് ലഭിക്കും.
4GB RAM ഉണ്ട് ഡ്യുവൽ കോർ ആണ് സോ ഇൻ ആൻഡ് ഓൾ നമുക്ക് പറയാം ഇതൊരു വളരെ നല്ലൊരു റീസണബിൾ പ്രൈസ് ആണ് നമുക്ക് വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ലാപ്ടോപ്പ് 20,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുക എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ചോയ്സ് ലഭിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ലാപ്ടോപ്പ് ചൂസ് ചെയ്തേനെ ഞാൻ ഈ പറഞ്ഞ ലാപ്ടോപ്പുകൾ വാങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ആമസോണിൻ്റെ സൈറ്റിലോട്ട് കയറി ആ ലാപ്ടോപ്പുകൾ ഫീച്ചറുകൾ ചെക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് ലാപ്ടോപ്പുകൾ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ വാങ്ങുന്നത് എങ്ങനെ എന്ന് നോക്കാം നമുക്ക് ആമസോണിൽ ധാരാളം ഓപ്ഷൻസ് ലഭിക്കും അത് ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കാർഡുകൾക്ക് നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റിൻ്റെ താഴെ ആയിട്ടായിരിക്കും അത് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തവണ വ്യവസ്ഥയിൽ ഇത് ചുരുങ്ങിയ ഒരു പൈസയിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ബാങ്കുകൾ അവരുടെ ക്രെഡിറ്റ് പ്ലാൻസ് ഈവൻ 24 മാസം വരെ തരുന്നതാണ് അപ്പം നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു തുക മാസ തവണയായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇത്ര നല്ല ഒരു അടിപൊളി ലാപ്ടോപ്പ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്